പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ വിളിക്കുന്ന സമയത്ത് മോശ പറയുകയാണ്, എൻ്റെ ദൈവമേ ഈ ജനത്തെ നയിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, കാരണം ഇസ്രായേലിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കണ്ടേ? പക്ഷെ അവർ കേൾക്കുകയില്ല. എനിക്കാണെങ്കിൽ നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ പോലും അറിയത്തില്ല, കാരണം ഞാൻ തടിച്ച നാവുള്ളവനാണ്. അങ്ങനെ പല ഒഴിവഴിവുകളാണ് മോശ ദൈവത്തോട് പറഞ്ഞത്. പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വളരെ ശക്തനായ ഒരു ലീഡറായി ഇസ്രായേൽ ജനത്തെ മുൻപിൽ നിന്ന് നയിക്കുന്ന മോശയാണ്. എത്ര വലിയ അത്ഭുതങ്ങളാണ് മോശയ്ക്ക് മുൻപിൽ നമ്മൾ കാണുന്നത് അല്ലേ? കാരണം എന്താ? മോശയോടുകൂടെ സർവശക്തനായ ദൈവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കുറവുകൾ ഒരുപാടുണ്ട്, നമുക്ക് പറയാൻ ബലഹീനതകൾ ഒരുപാടുണ്ട്, നമ്മുടെ കഴിവുകേടുകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാവോ? കർത്താവ് പറയുന്നത്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതെ, ആ ശക്തി ഇന്ന് രാവിലെ നമുക്കായി വ്യാപരിക്കും. എനിക്കൊത്തിരി പോരായ്മകളുണ്ട്, എനിക്കൊത്തിരി കുറവുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി എന്നിലേക്ക് വ്യാപരിക്കുവാൻ ഇന്ന് രാവിലെ ഇടയാകും, അത് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലൻ യേശു എല്ലാം വഹിച്ചത, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ശാരീരിക മാനസിക വേദനകളിലായിരിക്കുന്നതായ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ തലത്തിൽ ദൈവോടൊന്ന് കരം പിടിച്ചോടൊന്ന് ഉയർത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.